ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ ഒരു പുതിയ എപ്പിസോഡായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഗുഡ് മോർണിംഗ് പറയാൻ ചിക്കു ബേബി ഉണ്ട്. ഹായ് പറ, ചിക്കു ബേബി ഹായ് പറ. ചിക്കു ബേബിക്ക് ഹായ് പറയാനുള്ള മൂഡൊന്നുമില്ല. അപ്പൊ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. ഇതൊരു കുക്കിംഗ് വീഡിയോ ആണ്, പിന്നൊരു സർപ്രൈസസ് വീഡിയോ കൂടിയാണ്. ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞാൽ, സർപ്രൈസ് എന്ന് പറയാനൊന്നുമില്ല, ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു പുതിയ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട് കുറച്ച് ആൾക്കാർ. അപ്പോൾ അവരെ കാണിച്ചുതരാം. പിന്നെ ഞങ്ങളുടെ വീട്ടിലൊരു മെയിൻ ആളുണ്ട്, അവനെ കൂടി കാണിച്ചുതരാം. പിന്നെ നമ്മൾ കുക്കിംഗ് ഒന്നും ചെയ്യണം, നമ്മുടെ അമ്മ 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 പറ അമ്മ 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 ഡ്രസ് മാറ്റി കൊടുക്ക്. ചിക്കു ബേബിയുടെ ഡ്രസ് എവിടെ വേണമെങ്കിൽ പോയിട്ടാ. അപ്പൊ നമ്മളിന്ന് പറഞ്ഞല്ലോ, ഞാൻ നമ്മുടെ കുറച്ച് ഗസ്റ്റുകളുണ്ട്. അവരെ ഗസ്റ്റുകളെന്നല്ല, നമ്മുടെ പെർമനൻ്റ് ആൾക്കാരാണ്. അപ്പൊ അവരെയും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ഒരു മെയിൻ ആളും കൂടി ഉണ്ട്, ആളെ കൂടി കാട്ടിത്തരാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമുക്കൊരു, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ശരവണ ഭവൻ സ്റ്റൈല് ചന്ന മസാലയാണ്, നമ്മുടെ വൈറ്റ് കടലില്ലേ അത്. അപ്പോൾ അതുണ്ടാക്കിയിട്ട് ഞാൻ ഫസ്റ്റ് ടൈമായിരുന്നു ഉണ്ടാക്കിയിരുന്നത് രണ്ട് ദിവസം മുമ്പ്. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്തി തരാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് തന്നെ രണ്ട് ആൾക്കാരെയും കൂടി കണ്ടിട്ട് നിങ്ങൾ കുക്കിംഗ് വീഡിയോ കാണുന്നത്. നമ്മുടെ റെക്സ് ബോയ്, കാലത്ത് വാക്കിങ്ങിന് പോയിട്ട് വന്ന് പിള്ളേരെ പഠിപ്പിക്കുന്ന റെക്സോ അല്ലേ. ഇവനെ നമ്മൾ രാത്രി മാത്രമേ തുറന്ന് വിടാറുള്ളൂ കേട്ടോ, രാത്രി ഇവിടെ അഴിച്ചു വിടും നമ്മൾ. ഇവിടെ പിള്ളേരുണ്ട് കേട്ടോ, പിള്ളേരെ കൂടെ കളിക്കണവൻ, കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. റെക്സ് മോനെ, നിങ്ങളോട് പറഞ്ഞ സർപ്രൈസ് ഇതേ ഇവരാണ്, ലവ് ബേർഡ്സ് ആണ്. ആറു പേരുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഇപ്പോ അഞ്ചു പേരേ ഉള്ളൂ. വന്ന ഉടനെ ഇവിടെ തല്ലുകൂട്ടായി, തല്ലുകൂടിയ ഒരാളെ ഇവരൊക്കെ കൂടി കൊത്തി 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 ഒരമ്മേനെ കൊന്നു. എന്നിട്ട് എന്താ ഇവലിപ്പോ ഈ മഞ്ഞ കയറിയിരിക്കണേൽ മുട്ടയുണ്ട്, പിന്നെ അതിൻ്റെ അടിയിലത്തേൽ മുട്ടയുണ്ട്, ഈ സൈഡിലത്തേൽ രണ്ടെണ്ണത്തിലുണ്ട്. ഇതിൽ മാത്രം ഇല്ലാത്തതേ ഉള്ളൂ കേട്ടോ, അടിയിലത്തെ രണ്ടും ഉണ്ടോ, അതാണ് അപ്പൊ സർപ്രൈസ് കേട്ടോ. എന്റെ അപ്പൊ അതിന്റെ ഇടയിൽ ചീര പിടിക്കണം അമ്മത്, അപ്പൊ അമ്മയുടെ ചീര പിടിക്കണം. നമ്മളിത് രണ്ടെണ്ണം മേടിച്ചതിന് 10 രൂപയായി, അത് കൊടുത്തിട്ട് വരാം കേട്ടാ. ഇതപ്പോ ശരിക്കും നമ്മൾ മേടിച്ചതെന്ന് പറയണത് ഇവര് കിളികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവർക്ക് ഈ തണ്ടൊക്കെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മേടിച്ചത്. അല്ലെങ്കിൽ ഒരു സബ്സിക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് വരാറ് ചീര, അതിന് കൊടുക്കാറുണ്ടാ. അതില്ലാത്താരം നമ്മളിത് കൊടുത്തു എന്നുള്ളൂ, അതാണ് ഏറ്റവും നല്ലത്. അപ്പം നമ്മുടെ കിളികളുടെ വിശേഷമൊക്കെ ഇതാണ്. അപ്പം നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് പോവാം. അപ്പം ഇതേ നമ്മൾ നമ്മുടെ കുക്കിംഗ് തുടങ്ങുകയാണ്. കുക്കർ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് കുറച്ച് നമ്മൾ ഇവിടുത്തെ സ്റ്റൈലായ കാരണം കൊണ്ടാണ് വെളിച്ചെണ്ണ യൂസ് ചെയ്യാത്തത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നു ഞാൻ.
പിന്നെ ദേ കുറച്ച് സവാളയും പച്ചമുളക് രണ്ട് പച്ചമുളക് ഇട്ടോ. നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ ഇനി മുളക് പൊടി നമുക്ക് ഇടാനുള്ളത് കൊണ്ട് ഞാൻ രണ്ട് പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ദേ അതൊന്ന് വഴണ്ട് വരണം. നിൽക്കണ്ട, നല്ലോണം ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നോട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് അതിൻ്റെ കൂടെ ഇടാം അടുത്തത് സാധനങ്ങളൊക്കെ. അടുത്തത് നമ്മൾ കുറച്ച് തക്കാളി എടുത്തിട്ടിട്ടുണ്ട് അതിലേക്ക്, കണ്ടോ. തക്കാളിയും അതുപോലെ തന്നെ ഒന്ന് വാടി വന്നോട്ടെ. പിന്നെ എന്നിട്ടാണ് അടുത്ത് നമുക്കത് ഒക്കെ വഴണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെപ്പറേറ്റ് കുക്കറിൽ ആദ്യം കടല വേവിച്ചിട്ട് വേണമെങ്കിൽ മസാല ചെയ്ത് കടല അങ്ങനെ ഇടാം. ചിലർക്ക് ഈ സവാള അങ്ങനെ കറിയിൽ കടിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ലല്ലോ, ഇവിടെ അത്ര ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ തന്നെ വയ്ക്കുന്നത്. കുക്കറിൽ വയ്ക്കുമ്പോൾ അത് തന്നെ ഇത് കുടഞ്ഞ് അതിൽ കൂടെ ചേർന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൽ കൂടെ നിങ്ങൾ ഗരം മസാലയും കൂടി ഇടാൻ മറക്കണ്ട കേട്ടോ. ഞാൻ ഗരം മസാല ലാസ്റ്റാണ് ഇട്ടത്, അപ്പോൾ നിങ്ങൾ മറക്കരുത്. ഈ സമയത്ത് ഞാൻ ഗരം മസാല ഇട്ടില്ലായിരുന്നു, ഗരം മസാല ഇട്ടോളൂ കേട്ടോ നിങ്ങൾ, ഞാൻ മറന്നുപോയി. അപ്പോൾ എല്ലാതും കൂടി നല്ലോണം മൂത്ത് വരുമ്പോൾ നന്നായിട്ട് മൂത്തങ്ങോട്ട് പച്ചമണം, ആ മസാലയുടെയൊക്കെ പച്ചമണം മാറണമല്ലോ. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മളിത് കുതിർത്ത് വെച്ച കടല എടുത്ത് അതിലേക്കിടാം. ഞാനിപ്പോൾ ഇത് കാലത്ത് ഭൂരിക്കും വൈകുന്നേരം ചപ്പാത്തിക്കും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതുകാരണം എൻ്റെ കയ്യിൽ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും. നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളതിൻ്റെ അത്രയും അളവെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ കടലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യത് നല്ലോണം വഴറ്റുക. നല്ലോണം വഴ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ എടുത്തിട്ട് ഞാനിപ്പോൾ ഇതിനെ ഒരു കൊഴുപ്പ്, ഈ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് കൂടി ഇടുന്നിട്ടു. ഉരുളക്കിഴങ്ങ് ഇടുമ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഇങ്ങനെ വെറുതെ വെള്ളം പോലെ ഇങ്ങനെ കഴിക്കാൻ അത്ര ഇതുണ്ടാവില്ലല്ലോ, ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അതുമല്ല ഇവിടുത്തെ ഈ കറി എന്ന് പറയുന്നത് ഈ നല്ല തിക്കായിട്ടുള്ളൊരു കറി ആയിരിക്കുള്ളൂ, ഭയങ്കര ലൂസൊന്നും ആയിരിക്കില്ല. നല്ല തിക്കും നല്ല ക്രീമി സ്റ്റൈലായിരിക്കുള്ളൂ കേട്ടോ ഇവിടുത്തെ. അപ്പോൾ ഇതൊക്കെ കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കുക്കറ് മൂടി വെച്ച് ഒരു മൂന്നോ നാലോ വിസിൽ അതടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ദേ ഇത് കുറച്ച് തേങ്ങ, മല്ലിയില, കറിവേപ്പില, കുറച്ച് കശുനണ്ടി, വെളുത്തുള്ളി, വലിയ ജീരകവും ചെറിയ ജീരകവും ഇതൊന്ന് അരച്ച് നമുക്ക് പേസ്റ്റാക്കി നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം നമുക്ക് കേട്ടോ. ദേ അത് ഞാൻ ദേ ഇവിടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ കുക്കർ എടുത്ത് അത് വെന്ത് വിസിലൊക്കെ വന്ന് വെന്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, അത് കുക്കറിൽ അടപ്പത്ത് തന്നെ വെച്ചിട്ട് അതൊന്ന് ചൂടാക്കി അത് പിന്നെ അടപ്പത്ത് വയ്ക്കുക. അപ്പോൾ അത് ചൂടാവുമല്ലോ. അപ്പോൾ ചൂടാവുമ്പോൾ എന്ത് ചെയ്യുക, ഈ അരപ്പ് അതിലേക്ക് ഒഴിക്കണം. നിങ്ങൾ ഞാനിപ്പോഴാണ് ഇട്ടത്, ഗരം മസാലയുടെ കാര്യം ഓർത്തത് അപ്പോഴാണ് ഞാൻ ഇട്ടത്. അപ്പോൾ ദേ തിളച്ച് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ആ അരപ്പെടുത്ത് ഒഴിച്ചു കൊടുക്കാം. അധികം ഇത് തിളപ്പിക്കണ്ട കേട്ടോ. തേങ്ങ ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തിളച്ച് ഇതാവണ്ട. അപ്പം ഞാനെന്ത് ചെയ്ത് ആ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അതിൽ നിന്ന് കുറച്ച് കടല പിന്നെ ഉരുളക്കിഴങ്ങും കൂടി എടുത്ത് കുറച്ച് മിക്സിയിലേക്ക് ഇട്ടായിരുന്നു. ആ മിക്സിയിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഞാനതൊന്ന് അരച്ചെടുത്ത്, അപ്പോൾ ഒന്നും കൂടി ഒരു കട്ടിയായിട്ടില്ലാന്ന് തോന്നിയ അരകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ ഇനിയും കുറച്ചും കൂടി ഒരു ക്രീമി ടെക്സ്ചർ കിട്ടും. ആ കടലയുടെ ഈ ഉരുളക്കിഴങ്ങ് ഉടഞ്ഞതിൻ്റെ ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ കേട്ടോ. അങ്ങനെ നിങ്ങൾ ശരിക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല രസമുള്ള കറിയാണിത്. എപ്പോഴും നമ്മൾ നമ്മുടെ സ്റ്റൈൽ തന്നെ അല്ലേ ട്രൈ ചെയ്ത് നോക്കാറ്. ഇങ്ങനെയും കുറച്ച് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ നല്ല ക്രീമായിട്ട് കണ്ട എല്ലാതും കൂടി ചേർന്ന് നല്ല കറക്റ്റ് പരിവം എന്ന് പറയുന്നത് ദേ ഇതാണ് കേടാ. ആഹാ.
അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ദേ അപ്പോൾ നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്. എൻ്റെ സെർവിങ് ഒന്നും കൊള്ളൂല്ലെങ്കിൽ പോലും എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.